ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷികാഘോഷ നിറവിലാണ് രാജ്യം. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെൻറ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ പഴയ പാർലമെൻറ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ തന്നെയാണ് ചരിത്രപരമായ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷ ചടങ്ങിനും സാക്ഷ്യം വഹിച്ചത്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരുസഭകളുടെ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചു. ഭരണഘടനാ ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി പൗരാവകാശങ്ങളുടെ കാവലാളും സമൂഹത്തിന്റെ നെടുംതൂണുമാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു. രാജ്യത്തിനിത് അഭിമാന നിമിഷമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ സ്മാരകമായി നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. സംസ്കൃതം മൈഥിലി ഭാഷകളിലുള്ള ഭരണഘടനാ പകർപ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും വേദിയിലിരുന്നു. വൈകിട്ട് 5 മണിക്ക് സുപ്രീംകോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി.